എല്ലാവർക്കും നല്ല സന്തോഷമാണല്ലോ. നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈശോയുടെ ജനനത്തെക്കുറിച്ചാണ് പഠിച്ചത്. ഈശോയുടെ ജനന വാർത്ത ആദ്യം അറിയാനുള്ള ഭാഗ്യം ആർക്കാണ് ലഭിച്ചത്? ആർക്കാണ്? ആ ആട്ടിടയന്മാർക്ക്. ഈശോ ജനിച്ചപ്പോൾ കിഴക്ക് ഒരു നക്ഷത്രം ഉദിച്ചു. ആ നക്ഷത്രം കണ്ട് ഉണ്ണി ഈശോയെ ആരാധിച്ച് നേർച്ച കാഴ്ച അർപ്പിക്കാൻ വേണ്ടി ആരാണ് വന്നതെന്ന് അറിയാമോ? രാജാക്കന്മാർ അല്ലെങ്കിൽ ജ്ഞാനികൾ, അവരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. അതിനു മുമ്പ് എല്ലാവരും പുസ്തകമൊക്കെ അടച്ച് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കുഞ്ഞുമക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ഉണ്ണീശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും നന്മയിലേക്ക് വഴി നടത്തണമേ. ആപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കൂട്ടുകാർക്ക് നന്മയിലേക്കുള്ള വഴികാട്ടികളായി ഒരു നക്ഷത്രമായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ക്രിസ്തു യേശുവേ പിതാവേ, ഉണ്ണീശോയോടൊപ്പം ഞങ്ങളെ നല്ല വഴിയിലേക്ക് വഴി നടത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ ജനിച്ചപ്പോൾ കിഴക്ക് ഒരു നക്ഷത്രം ഉദിച്ചു. ആ നക്ഷത്രം ആർക്കാണ് വഴികാട്ടിയായി തീർന്നെന്നാണ് സിസ്റ്റർ പറഞ്ഞത്? ആ ജ്ഞാനികൾക്ക്. എന്താണ് വഴികാട്ടി എന്ന് പറയുന്നത്? വഴി കാണിച്ചു കൊടുക്കുന്ന ആളിനെയാണ് നമ്മൾ വഴികാട്ടി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നമുക്ക് പോകണം. അപ്പം വഴി അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഇപ്പോഴത്തെ യുഗത്തില്? ആ മൊബൈൽ എടുത്ത് ഗൂഗിൾ മാപ്പ് നോക്കി നമ്മൾ സ്ഥലം കണ്ടുപിടിക്കും, അല്ലേ? അതുപോലെ ഈശോയെ തേടി വന്ന ജ്ഞാനികൾക്ക് വഴി കാട്ടി തീർന്നത് ഒരു നക്ഷത്രമായിരുന്നു. നമ്മളും മറ്റുള്ളവരെ ഈശോയിലേക്ക് നയിക്കുന്ന വഴികാട്ടികളായി തീരേണ്ടവരാണ്. നന്മയിലേക്കോ അതോ പാപത്തിലേക്കോ? ആ നന്മയിലേക്ക്. അങ്ങനെ നന്മ ചെയ്ത് കടന്നുപോയ ഒത്തിരി വിശുദ്ധരുണ്ട്. നിങ്ങൾക്ക് ആരുടെ ആർക്കെങ്കിലും ഒരു പേര് പറയാൻ പറ്റുമോ? ആ അൽഫോൻസാമ, ആ വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ മദർ തെരേസ, മിടുക്കര, കേട്ടോ, ഇവരൊക്കെ ഈശോയിലേക്കുള്ള വഴികാട്ടികളായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധരുടെ കഥകൾ വായിച്ച് അവരെ പോലെ ആയിത്തീരാൻ നമ്മൾ ശ്രമിക്കണം. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണി ഈശോയെ കാണാൻ വേണ്ടി മൂന്ന് രാജാക്കന്മാർ വന്നിരുന്നു. അവർ സഞ്ചരിച്ചിരുന്ന വഴിയിൽ ഒരു വലിയ കൊട്ടാരം കണ്ടു. അത് ആരുടെ കൊട്ടാരമാണെന്ന് അറിയാമോ? ഹെറോദസ് രാജാവിന്റെ. ഏത് രാജാവിന്റെയാ? ഹെറോദസ് രാജാവിന്റെ. ഹെറോദസ് യൂദയായിലെ രാജാവായിരുന്നു. ആ ഹെറോദസ് എവിടുത്തെ രാജാവായിരുന്നു? യൂദയായിലെ രാജാവ്. അവർ ആ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നിട്ട് ഹെറോദസിനെ കണ്ടിട്ട് ഹെറോദസിനോട് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ? ഞങ്ങൾ അവനെ കണ്ട് ആരാധിക്കാൻ വേണ്ടി വന്നവരാണ്. ഇത് കേട്ട ഹെറോദസ് രാജാവ് വളരെ അസ്വസ്ഥനായി. എന്ത്? ഞാൻ അറിയാതെ മറ്റൊരു രാജാവ് ജനിച്ചിരിക്കുന്നെന്നോ? എന്നിട്ട് ഈ ഹെറോദസ് രാജാവ് ജ്ഞാനികളോട് പറഞ്ഞു, നിങ്ങള് രക്ഷകനായി ജനിച്ചവനെ എവിടെയാണ് ജനിച്ചതെന്ന് അന്വേഷിക്കുവിൻ. എന്നിട്ട് എന്നോട് വന്ന് പറയണം, ഞാൻ എനിക്കും അവനെ പോയി കണ്ട് ആരാധിക്കുവാൻ വേണ്ടിയാണെന്ന്. അങ്ങനെ അവര് കൊട്ടാരത്തിൽ നിന്ന് നക്ഷത്രം കണ്ട് അവര് അങ്ങ് ദൂരെ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ചെന്നു. അവിടെ ചെന്ന് ഉണ്ണീശോയെ കണ്ട് ആരാധിക്കുകയും നേർച്ച കാഴ്ചകൾ അർപ്പിക്കുകയും ചെയ്തു. നമ്മുടെ സ്വന്തക്കാർക്ക്
ഒരു കുഞ്ഞുമാവി ഉണ്ടാകുമ്പോൾ നമ്മൾ പപ്പായും മമ്മിയും ബന്ധുക്കളും ഒക്കെ ഒത്തിരി സാധനങ്ങൾ കൊണ്ട് കൊടുക്കാറില്ലേ എന്തൊക്കെയാ ആ കുഞ്ഞുടുപ്പ് സോപ്പ് പൗഡർ കളിപ്പാട്ടങ്ങൾ ഒക്കെ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കൊണ്ട കൊടുക്കാറുണ്ടല്ലേ നമ്മൾ അതുപോലെ രാജാക്കന്മാർ ഉണ്ണീശോയെ കാണാൻ ചെന്നപ്പോൾ എന്തൊക്കെ കൊണ്ട കൊടുത്തതെന്ന് അറിയാമോ പൊന്നും മീറയും കുന്തിരിക്കവും ഉണ്ണീശോയ്ക്ക് കാഴ്ചയായി കൊണ്ടുവന്ന് സമർപ്പിച്ചു പക്ഷെ ഈ മൂന്ന് കാര്യത്തിനും അതായത് പൊന്നും മീറയും കുന്തിരിക്കത്തിനും ഒരു അർത്ഥമുണ്ട് അത് സിസ്റ്റർ ഇപ്പൊ പറഞ്ഞു തരാം പൊന്ന് പൊന്ന് രാജാക്കന്മാർക്ക് നൽകുന്ന സമ്മാനമാണ് പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർക്ക് നൽകുന്ന സമ്മാനമാണ് പൊന്ന് അതുകൊണ്ടാണ് ഈശോയ്ക്ക് പൊന്ന് കൊടുത്തിരുന്നത് ഈശോ ആണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവ് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പൊന്ന് കൊടുത്തിരുന്നത് ഇനി മീറ മീറ എന്ന് പറയുന്നത് ഒരു സുഗന്ധ തൈലമാണ് നിങ്ങൾ പെർഫ്യൂം അടിച്ചിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ആ കണ്ടിട്ടുണ്ട് അടിച്ചിട്ടുമുണ്ട് അല്ലെ അതുപോലെ ഒരു സുഗന്ധ തൈലമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈശോ ദൈവപുത്രൻ മാത്രമല്ല മനുഷ്യപുത്രനും കൂടി ആണ് എന്നതിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് മീറ കൊണ്ടുവന്ന് കാഴ്ചവെച്ചത് ഇനി കുന്തിരിക്കാം കുന്തിരിക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെയൊക്കെ പള്ളികളില് അൾത്താരയിലെ ശുശ്രൂഷകര് ധൂപക്കുറ്റി വീശുമ്പോൾ സുഗന്ധപൂരിതമായ ഒരു പുക പോകുന്നത് കണ്ടിട്ടുണ്ടോ അതിലെന്താ ഇടുന്നത് എന്താ ആ കുന്തിരിക്കം ഇല്ലേ ആ ഈ കുന്തിരിക്കം എന്താ സൂചിപ്പിക്കുന്നതെന്ന് അറിയാമോ ഈശോയുടെ പൗരോഹിത്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാലോ പൊന്നെന്തിനെ സൂചിപ്പിക്കുന്നു ഈശോയുടെ രാജത്വത്തെ സൂചിപ്പിക്കുന്നു മീറ ഈശോ ദേവപുത്രൻ മാത്രമല്ല മനുഷ്യപുത്രനും അപ്പം മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നു മൂന്ന് കുന്തിരിക്കം കുന്തിരിക്കം ഈശോയുടെ പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നു എന്നാൽ നമുക്കൊരു വീഡിയോ കണ്ടാലോ യേശു ജനിച്ച ആ രാത്രി മൂന്ന് വിദ്വാൻമാർ മരുഭൂമിയിലൂടെ കടന്നു പോവുകയായിരുന്നു പെട്ടെന്ന് അവരുടെ മേൽ ഒരു വെളിച്ചം മിന്നുന്നതായി തോന്നി അവർ ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ പ്രകാശമേറിയ ഒരു നക്ഷത്രത്തെ കണ്ടു അന്നുവരെ അവർ കണ്ടിട്ടില്ലാത്ത ഒരു നക്ഷത്രമായിരുന്നു അത് ആ മൂന്ന് വിദ്വാൻമാർക്ക് യേശുവിനെ കുറിച്ചുള്ള പ്രവചനം അറിയാമായിരുന്നു ബത്ലഹേമിലെ നക്ഷത്രത്തിനു വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു അത് കണ്ടപ്പോൾ അവർ അതിയായി സന്തോഷിച്ചു ലോകരക്ഷിതാവായവനും യഹൂദന്മാരുടെ രാജാവും ജനിച്ചു എന്നതായിരുന്നു അതിൻ്റെ അർത്ഥം യേശു ജനിച്ച സമയത്ത് ആ രാജ്യം ഹെരോദാവ് എന്നൊരു രാജാവാണ് ഭരിച്ചിരുന്നത് അയാൾ വളരെ സ്വാർത്ഥനും ദുഷ്ടനുമായ രാജാവായിരുന്നു ആകാശത്ത് കണ്ട നക്ഷത്രത്തെക്കുറിച്ചും അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചും മൂന്ന് വിദ്വാൻമാരും രാജാവിനോട് പറഞ്ഞപ്പോൾ തൻ്റെ സാമ്രാജ്യം ഈ കുഞ്ഞു കാരണം നഷ്ടപ്പെടുമോ എന്നു ഹെരോദാ രാജാവ് ഭയപ്പെട്ടു യേശുവിനെക്കുറിച്ചറിഞ്ഞ് അവൻ എവിടെയാണ് ജനിച്ചതെന്ന് പറയാൻ അയാൾ അവരോട് പറഞ്ഞു കുഞ്ഞ് എവിടെയാണെന്നറിഞ്ഞ് കുഞ്ഞിനെ ഒന്ന് കാണണമെന്നും ആരാധിക്കണമെന്നും പറഞ്ഞു എന്നാൽ ഹെരോദാവ് കുഞ്ഞിനെ കൊല്ലാൻ പദ്ധതി ഉണ്ടാക്കുകയായിരുന്നു യേശു വളർന്ന് ശക്തനായി തന്നെ കീഴടക്കാൻ എന്തെങ്കിലും വരുമെന്ന് അയാൾ വിശ്വസിച്ചു മൂന്ന് വിദ്വാൻമാരും നക്ഷത്രത്തെ പിന്തുടർന്നു കുറേ ദിവസം കഴിഞ്ഞ് യേശു എന്ന പശുത്തൊഴുത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കണ്ടു ഭാവിയിലെ രാജാവ് ഒരു പശുത്തൊഴുത്തിൽ കിടക്കുന്നത് കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു യേശു പിറന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് അവർ പശുത്തൊഴുത്തിൽ കിടക്കുന്ന യേശുവിനെ കണ്ടത് ഒടുവിൽ ആ നക്ഷത്രം പശുത്തൊഴുത്തിന്റെ മുകളിൽ വന്ന് നിന്നു അവർ മറിയയെ നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് പുതിയ കുഞ്ഞിനെ ആദരിക്കുവാനായി മുട്ടുകുത്തു നിന്നു അവർ മോരും പൊന്നും കുന്തിരിക്കവും യേശുവിനെ കാഴ്ച വെക്കാനായി കൊണ്ടുവന്നു ജ്ഞാനികൾ ഉണ്ണി ഈശോയ്ക്ക് കാഴ്ചകൾ അർപ്പിച്ച് ഇറങ്ങിയപ്പോൾ ഒരു മാലാഖ അവർ കണ്ടു ആ മാലാഖ അവരോടായി പറഞ്ഞു ഇനി നിങ്ങൾ കൊട്ടാരത്തിലേക്ക് പോകരുത് ഹെരോദാസ് രാജാവ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി നിങ്ങളെ അന്വേഷിച്ച് ഇരിക്കുകയാണ് ഇതറിഞ്ഞ ജ്ഞാനികള് അവര് വേറെ വഴിയിൽ കൂടി അവരുടെ ദേശത്തേക്ക് പോയി ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ രാജാവ് വളരെ കോപം കൊണ്ട് നിറഞ്ഞു എന്നിട്ട് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു എന്താണെന്നറിയാമോ ആ ബേത്ലഹേമിലും അതിന് സമീപ പ്രദേശത്തുമുള്ള രണ്ടും അതിന് താഴെയുമുള്ള എല്ലാ ആൺ കുഞ്ഞുമക്കളെയും
കൊന്നു കളയണമെന്ന്. അതേസമയം തന്നെ മാലാഖ ജോസഫിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഉണ്ണി ഈശോയെയും മറിയത്തെയും കൂട്ടി എവിടേക്കാ, ദൂരദേശത്തേക്ക് പോകണം, അതായത് ഈജിപ്തിലേക്ക് പോകാൻ വേണ്ടി നിർദ്ദേശം നൽകി. പാവം ഈ കുഞ്ഞുമക്കൾ ആർക്കുവേണ്ടിയാണ് മക്കളെ മരിച്ചത്? ആർക്കുവേണ്ടിയാണ് അവരുടെ ജീവൻ ബലി കഴിപ്പിച്ചത്? ആർക്കുവേണ്ടിയാ? ഈശോയ്ക്ക് വേണ്ടിയാണല്ലേ. ഈശോ ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഹെരോദേസ് രാജാവ് ഈ കുഞ്ഞുമക്കളെ എല്ലാം കൊന്ന് കളഞ്ഞത്. നമ്മളും ഈശോയ്ക്ക് വേണ്ടിയായിരിക്കണം ഓരോന്നും ചെയ്യേണ്ടത്. അപ്പോൾ ഈശോയുടെ സന്നിധിയിൽ എന്ത് ചെയ്യും? വലിയ വിലയുണ്ടാകും. നമ്മൾ ഓരോ പ്രവൃത്തികളും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഈശോയുടെ സന്നിധിയിൽ, അതായത് സ്വർഗത്തിൽ, വലിയ വില ലഭിക്കും. ഇവിടെ ഉണ്ടല്ലോ ഈ കുഞ്ഞു പൈതങ്ങളെ. തിരുസഭ എപ്പോഴും ഓർക്കാറുണ്ട്. ഇവരുടെ ഓർമ്മയ്ക്കായി December 28 തിരുസഭ കുഞ്ഞു പൈതങ്ങളുടെ തിരുനാളായിട്ട് ആഘോഷിക്കാറുണ്ട്. എന്നാണ് തിരുസഭ കുഞ്ഞു പൈതങ്ങളുടെ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത്? December 28. December 25 എന്താ ആഘോഷിക്കുന്നേ? ക്രിസ്മസ്. December 28 കുഞ്ഞു പൈതങ്ങളുടെ തിരുനാളായിട്ട് സഭ ആഘോഷിക്കുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഈ ഹെരോദേസ് രാജാവ് മരിച്ചു. വീണ്ടും ജോസഫിന് മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഉണ്ണി ഈശോയെയും മറിയത്തെയും കൂട്ടി വീണ്ടും തിരിച്ച് ഇസ്രായേലിലേക്ക് വരാൻ വേണ്ടി. അങ്ങനെ മാലാഖയുടെ നിർദ്ദേശപ്രകാരം ജോസഫ് ഉണ്ണി ഈശോയെയും മറിയത്തെയും കൂട്ടി ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നു. അവിടെ ഇസ്രായേലിൽ വന്ന് ഇവിടെ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവർ താമസിച്ചു. ഈശോ നസ്രത്ത് എന്ന പട്ടണത്തിൽ വന്ന് താമസിച്ചപ്പോൾ ഉണ്ണി ഈശോയ്ക്ക് ഒരു പേര് ലഭിച്ചു. നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങളെ പല പേരുകളിൽ, ഓമന പേരുകൾ വിളിക്കാറില്ലേ? എന്തൊക്കെയാ? പൊന്നൂസ്, അപ്പൂസ്, ചിന്നുക്കുട്ടി, ഒത്തിരി പേരുകളൊക്കെ വിളിക്കാറില്ലേ? സ്കൂളിൽ നിങ്ങൾക്ക് ഏതാ വേറെ പേരാ വിളിക്കുന്നത് അല്ലേ? അതുപോലെ ഈ ഈശോ, ഉണ്ണി ഈശോ നസ്രത്തിൽ വന്ന് താമസിച്ചപ്പോൾ ഒരു പുതിയ പേര് അറിയപ്പെട്ടു. എന്താണെന്നറിയാമോ? നസ്രായൻ യേശു. നസ്രായൻ യേശു. അപ്പൊ യൂതന്മാരുടെ രാജാവ് ആരാണ്? നസ്രായനായ ഈശോ. ഈ മൂന്ന് രാജാക്കന്മാര് യേശുവിന് കാഴ്ചകൾ അർപ്പിച്ചതുപോലെ നമ്മള് അനുസരണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നന്മ പ്രവൃത്തികളിലൂടെയും എന്തോ ചെയ്യണം, നമ്മൾ സമ്പാദിച്ച സുഹൃത്തങ്ങൾ ഈശോയ്ക്ക് കാഴ്ചയായിട്ട് അർപ്പിക്കണം. എന്തോ അനുസരണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നന്മ പ്രവൃത്തിയിലൂടെ നമ്മൾ ലഭിച്ച സുഹൃത്തങ്ങൾ ഉണ്ണി ഈശോയ്ക്ക് കാഴ്ചയായിട്ട് സമർപ്പിക്കണം. ഇനി നമുക്കൊരു തിരുവചനം പഠിച്ചാലോ. ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്. സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. സങ്കീർത്തനങ്ങൾ 47:7. നമുക്കൊരു പാട്ടുപാടിക്കൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. പേഷൻ വിദ്വാൻമാർ കൈകളിൽ ഉപകാരങ്ങളുമായി വന്നിടുന്നു. സംഭ്രമമാർന്നു വന്നിച്ചുര ചെയ്തു വീണു സാഷ്ടാംഗം അർപ്പിക്കുന്നു സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശുവിൻ സ്തുതിയായിരിക്കട്ടെ.